എടി, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ, കിട്ടുന്ന സമയം പാഴാക്കാതെ പഠിക്കാൻ. എത്ര വന്നാലും നീ അനുസരിക്കില്ലല്ലേ. എടി വേണേ നോക്ക്, എനിക്ക് നാട്ടിലൊരു വില നിലയുള്ളതാ. പണ്ട് ഇവിടെ വേലയ്ക്ക് നിന്ന ശാന്തമ്മയുടെ മോളിപ്പൊ മെഡിസിൻ പഠിക്കുക, അറിയോ നിനക്ക്? അതിനിപ്പോ ഞാനെന്താ വേണ്ടത്? എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റില്ലല്ലോ. എന്റെ ഇഷ്ടം എന്താ മമ്മി മനസ്സിലാക്കാത്തെ? പിന്നെന്താടി നിന്റെ ഇഷ്ടം? ഓ, മാഡം വലിയ ആർട്ടിസ്റ്റ് ആകാൻ പോകായിരിക്കും. ദേ നോക്ക്, ആങ്ങളെ പോലെ ആകാനാണ് നിന്റെ ഭാവമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. മമ്മിയുടെ ആഗ്രഹം പോലൊരു ഡോക്ടർ ആവാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. അതങ്ങനെ വിട്ടുകൊടുക്കരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് നമ്മുടെ മക്കൾ നിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ എന്താ ഒരു വില? എന്റെ നിലയും വിലയും എന്റെ മക്കൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. നമ്മുടെ വരുതിക്ക് നിർത്തണം. എന്റെ വരുതിക്കൊത്ത് നിൽക്കാത്തോണ്ടാ അവരുടെ ഡാഡിയെ ഞാൻ ഡൈവേഴ്സ് ചെയ്തത്. പക്ഷെ മക്കളോട് അത് പറ്റില്ലല്ലോ. വേണ്ടി വന്ന നല്ല തല്ലു കൊടുക്കണം. ഇനി അതേ ഉള്ളൊരു മാർഗം, അവളെന്നെ അനുസരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടി, നീ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തോല്ലേ. എടി, തോക്കിലെടി ഞാൻ ഒരുത്തന്റെ ഒരുത്തന്റെ മുന്നിൽ തോക്കില്ല. ആഹാ, അത്രയ്ക്ക് അഹങ്കാരം! എത്ര പറഞ്ഞാലും അനുസരിക്കാത്തൊരു ജന്തു. ഇങ്ങനൊരെണ്ണം എന്റെ വൈദ്യം ഒന്ന് പറന്നല്ലോ ദൈവമേ. അഹങ്കാരി. എനിക്ക് ഡോക്ടർ ആവാൻ പറ്റില്ല ചാമേട്ട, പക്ഷേ മമ്മി. നിനക്കറിയാലോ നമ്മുടെ മമ്മിയെ. വെറും നിസ്സാരമായൊരു കാര്യത്തിൽ മമ്മിയുടെ വാശിയാ നമ്മുടെ ഡാഡിയെ ഡൈവേഴ്സ് ചെയ്യാനുള്ള തീരുമാനത്തിൽ വരെ എത്തിച്ചത്. അറിയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യും ചാമേട്ട? എനിക്കൊരിക്കലും ഒരു ഡോക്ടർ ആവാൻ കഴിയില്ല. എനിക്കൊരു ചിത്രകാരിയാവണം, അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റ്. കൊള്ളാം, അത് ഈ ജന്മം നടക്കില്ലടി. നിന്നെ ഞാനൊരു ഡോക്ടറാക്കും, അതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാ, മനസ്സിലായോ? നീ എന്തേ കാണിക്കുന്നേ മോളെ? നിന്നു മോളെ പറയട്ടെ. നമ്മുടെ മക്കളുടെ അഭിരുചി എന്താണെന്ന് തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് കഴിയണം. നമ്മുടെ താൽപ്പര്യങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മാനസികമായി തകർന്നടിയുന്നത് അവരുടെ സ്വപ്നങ്ങളാണ്. കുട്ടികളുടെ അഭിരുചിക്കും അഭിലാഷത്തിനുമൊത്ത് മുന്നോട്ടു പോകാൻ രക്ഷകർത്താക്കൾ തയ്യാറായില്ലെങ്കിൽ ഇത്തരം വിപത്തുകൾ വന്നു ഭവിക്കാൻ ഒരു നിമിഷം മതി. ഇതാ